ഹലോ ഗായ്സ് ജെഡി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കണ്ടില്ലേ എത്ര അടിപൊളിയാണെന്ന് നോക്കിയേ. ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കുളിച്ച് ഒന്ന് സെറ്റ് ആക്കി പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും ഇനിയിപ്പോ എന്തെങ്കിലും വീഡിയോ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിലും പറ്റിയൊരു സ്ഥലം എന്ന് വെച്ചാല് നമുക്ക് വന്നൊന്ന് ചില്ല് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിന്റെ കൂടെ ഒന്ന് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം വന്നിരിക്കുന്നത് ഏതോ ഒരു കാട്ടിലാണുള്ളത്. പക്ഷെ നമ്മളിവിടെ വരാനുള്ള ഒരു കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഫ്രീ ആയിട്ട് വന്നിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ പോവാം, അല്ലെങ്കിൽ നല്ല ഇങ്ങനെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ, അങ്ങനെ ആ ഒരു സംഭവത്തിന് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇപ്പം ഏകദേശം റബ്ബർ തോട്ടത്തിലാണുള്ളത്, ഐ മീൻ റബ്ബർ തോട്ടത്തിൽ. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ നേരെ ഇതേ അങ്ങോട്ട് പോകാൻ നോക്കുകയാണ് കേട്ടോ. ഏകദേശം ഞങ്ങൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. എത്തുന്നറിയായിരുന്നേ നേരത്തെ ഞാൻ വ്ളോഗ് തുടങ്ങുമായിരുന്നു. വ്ളോഗ് തുടങ്ങാനൊക്കെ ലേറ്റായി, എന്നാലും വേണ്ടിയില്ല. അതെ, സ്ഥലം എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഏരിയ കേട്ടോ. എന്റെ മോനെ, ഈ ഒരു സ്ഥലത്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ എടുക്കേണ്ടവർക്കൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. തന്നെയല്ല, വന്നിട്ട് ഒന്ന് കുളിച്ചിട്ട് ഇനിയിപ്പോ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ തിരുമ്പാനൊക്കെ ആൾക്കാർ വരൂലേ ആ സമയത്ത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് എന്താ പറയാ, ഒന്ന് ചില്ല് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമുണ്ടോ. കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗൈസ്. എന്റെ മോനെ, ബാക്കി വീഡിയോസ് പിറകെ വരുന്നതാണ്. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ആകട്ടെ. അപ്പോഴത്തേക്ക് ഇതേ ഞാൻ ജസ്റ്റ് ഇതിന്റെ കുറച്ച് വിഷ്വലൊക്കെ ഒന്ന് ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് വാട്ടോ ഗൈസ്. ഈ ഒരു ഏരിയ വലിയൊരു വൈബ് ഇല്ലല്ലോ. എന്താന്ന് വെച്ചാല് ഇവിടെ കുളിക്കാനും വലിയ കാര്യങ്ങൾക്കൊന്നും വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, വേറൊരു ഏരിയ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് പോവാം. പിന്നെ അവിടെ നോക്കിയാ കാണാം, അവിടെ കുറച്ച് ചെക്കന്മാര് വന്നിട്ട് ചാടുന്നു കുളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് കുറച്ച് ടയർഡാവട്ടോ, അതൊക്കെ കണക്കിലാക്കി കണക്കിലെടുത്തിട്ട് വരണം. എന്നുവെച്ചാ ഈ ഏരിയ കൂടെ ആണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. നോക്കണ പിന്നെ ഗൈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മള് വിചാരിക്കുക നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ്. ഇവിടെ വന്നിട്ട് കുറെ കുപ്പികൾ ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ടോ, കുറെ കുപ്പികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് ആരും വരാതിരിക്കുക കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ എന്നെ എനിക്ക് താല്പര്യമില്ലാത്ത കേസായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ആരും വരാതിരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ആ ഒരു കാര്യം പറയാണ്ട് മാത്രമാണ് ഇപ്പം ഈ വീഡിയോ എടുത്തത് ഗൈസ്. നമ്മളിവിടത്തെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടോ, അവർ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചാടി ചാടി കളിക്കുന്ന വീഡിയോ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടോ.
ഇങ്ങനെ നീന്തി വരാൻ. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായി. അപ്പൊ നല്ല അടിപൊളി ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത വെള്ളത്തിനാണ്, നല്ല തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. അപ്പൊ എന്താ പറയാ, വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്ന മുമ്പ് നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ബാക്ക് ഫ്ലിപ്പ് ചെയ്യുന്നവര്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കാണാൻ പറ്റി. വളരെ ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ വന്ന് അങ്ങോട്ട് കുളിച്ചു പോവാന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക സുഖമാണ്. രാവിലെ പോയിട്ട് ഉച്ചക്ക് ഒരു ചോറൊക്കെ കഴിച്ച് ഇവിടെ വന്നിട്ട് ഒന്ന് കുളിച്ചു പോവാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സുഖമുള്ള ഒരു പരിപാടി വേറെ കേട്ടോ ഗൈസ്. അപ്പോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ കാണുന്ന ബെല്ലൈക്കൺ എന്നും പറയും പോലെ ടക 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 അടിച്ച് പൊട്ടിക്കട്ടോ ഗൈസ്.